എങ്ങനെ വന്നിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊരു തെറ്റുമില്ല. അതിൻ്റെ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഒരു മാസത്തെ ശമ്പളം നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പ്രളയം വന്നപ്പോൾ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുകയും എല്ലാ യു ഡി എഫ് എം എൽ എമാർ അന്ന് ശമ്പളം നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ ജനങ്ങളുടെ ഇടയിൽ ആശങ്കയുള്ളത്, ഇതിൻ്റെ നടത്തിപ്പ്, ഈ സി എം ഡി ആർ എഫ് ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. അത് പുതിയ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു വക മാറ്റി ചെലവഴിക്കൽ ഉൾപ്പെടെയുള്ളത് ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ അനുഭവം കൊണ്ടാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി വരികയും കോടതി ലോകായുക്തയിൽ തന്നെ കേസ് വരികയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. ഗവൺമെൻറ് ഇതിനകത്ത് വ്യക്തത വരുത്തുകയും ട്രാൻസ്പെറൻസിയോടുകൂടി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്.